വടകര നഗരസഭയിലെ അനധികൃതമായി കച്ചവടം ചെയ്യുന്ന വഴിയോര കച്ചവടക്കാരെയും ഒപ്പം തന്നെ മത്സ്യക്കച്ചവടം നടത്തുന്നവരുടെയും ഒക്കെ സാധനങ്ങളും മറ്റും നഗരസഭ പിടിച്ചെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നാഷണൽ ഹൈവേയിലും ഒപ്പം തന്നെ മാർക്കറ്റിലും മറ്റും ഇത്തരത്തിൽ കച്ചവടം നടത്തുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാവണം കച്ചവടം നടത്തുന്നത്, ഒപ്പം തന്നെ സാമൂഹിക അകലം പാലിച്ച് ആളുകളൊന്നും തന്നെ കൂട്ടം കൂടി നിൽക്കാത്ത തരത്തിലാവണം കച്ചവടം നടത്തേണ്ടത് തുടങ്ങിയ മുന്നറിയിപ്പുകളെല്ലാം നൽകിയിരുന്നു. എന്നാൽ നിരന്തരം ഇത്തരം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അത് പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ, അതായത് വഴിയോര കച്ചവടക്കാർക്കെതിരെയാണ് ഇന്ന് നഗരസഭ നടപടിയുമായി ഇറങ്ങിയിരിക്കുന്നത്. സാമൂഹിക അകലം പാലിച്ചുകൊണ്ടും കയറും മറ്റും കെട്ടി വേർതിരിവ് ഉണ്ടാക്കിയും മറ്റും കച്ചവടം ചെയ്യണമെന്നാണ് ഇത്തരം ആളുകൾക്ക് നേരത്തെ തന്നെ ഹെൽത്ത് വിഭാഗം കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾ മാത്രമേ പ്രവർത്തിക്കാവൂ എന്നും പറയുന്നുണ്ട്. അതേസമയം ആളുകൾ കൂട്ടം കൂടി നിൽക്കാത്ത, അതായത് അധികം തിരക്കുകളും മറ്റും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കച്ചവടം നടത്തുന്നതിന് അനുമതിയും നഗരസഭ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പിടിച്ചെടുത്തിരിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും മത്സ്യങ്ങളും എല്ലാം തന്നെ നഗരസഭയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി അവിടെ നിന്നും കൃത്യമായ പിഴ ഈടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണോ നഗരസഭ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഹെൽത്ത് വിഭാഗം അറിയിച്ചിരിക്കുന്നത്. വടകര നഗരസഭയിലെ തിരക്കേറിയ പാതകളിൽ അനധികൃതമായിട്ട് കച്ചവടം നടത്തുന്ന വഴിയോര കച്ചവടക്കാരെ നടപടിയാണ് ഇന്ന് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം വടകരയിലെ കോൺവെന്റ് റോഡിലുള്ള വളരെ അധികം യാത്രക്കാരും വാഹനങ്ങളൊക്കെ പോകുന്ന ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലമാണത്. അവിടെ നഗരസഭ നൽകിയ നിരന്തര മുന്നറിയിപ്പുകൾ ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അനധികൃതമായി കച്ചവടം നടത്തിയ, പച്ചക്കറി കച്ചവടം നടത്തിയ അത് നഗരസഭ ഒഴിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്ത് ഇത്തരത്തിൽ വളരെ തിരക്കേറിയ വഴിയിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ കച്ചവടം നടത്തുന്നതാണ് ഇപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് മഹാമാരിയുടെ ഈ കാലത്ത് അത്തരത്തിലുള്ള കോവിഡ് പ്രോട്ടോകോൾ യാതൊന്നും പാലിക്കാതെ ഇത്തരത്തിലുള്ള കച്ചവടം നടത്തുന്നത് നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നിരന്തരം നമ്മൾ മുന്നറിയിപ്പുകൾ ഇപ്പോൾ ഈ പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്തുള്ള കച്ചവടക്കാരനും കഴിഞ്ഞ ദിവസം വന്നിട്ട് നഗരസഭ മുന്നറിയിപ്പ് കൊടുത്തതാണ്. അവരുടെ ജീവനോപാധി എന്നുള്ളതിൽ ജനങ്ങൾക്കും യാത്രക്കാർക്കും മറ്റുള്ള പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നഗരസഭ അനുവദിക്കുന്ന സ്ഥലത്ത് വഴിയോര കച്ചവടം നടത്തുന്നതിന് നഗരസഭ ചെയ്തിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ ജനങ്ങളെയും മറ്റുള്ള ആൾക്കാരെയൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് യാതൊരുവിധ കോവിഡ് അടക്കമുള്ള ഇത് സംബന്ധിച്ചിട്ടുള്ള യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള കച്ചവടം വെച്ച് ഉറപ്പിക്കാൻ നഗരസഭയ്ക്കാവില്ല. ഇത്തരത്തിലുള്ള കച്ചവടക്കാർ നഗരസഭയുടെ അറിവോടും നിലവിലുള്ള നിയമം അനുശാസിക്കുന്ന സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് അനുസരിക്കുന്ന രീതിയിൽ നഗരസഭ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ, എന്ന് വെച്ചാൽ വെൻഡിങ് സോണുകൾ, കച്ചവടം നടത്തുന്നതിന് നഗരസഭ ചെയ്തിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി യാതൊരു ഇതും നോക്കാതെ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ അത്രയധികം വോളിയം സാധനങ്ങൾ വഴിയരിയിൽ ഇത്തരത്തിൽ മാനദണ്ഡങ്ങളാണ് വിൽക്കുക എന്നുള്ളത് നഗരസഭയ്ക്ക് അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടി. ഇവർക്കെതിരെ നിയമമനുശാസിക്കുന്ന പിഴയും മറ്റ് പ്രോസിക്യൂഷൻ അടക്കമുള്ള നിയമ നടപടികളായി നഗരസഭ മുമ്പോട്ട് പോകും. കൂടാതെ മറ്റു വഴികളിലും എൻ എസ് എൽ അടക്കം ഇത്തരത്തിലുള്ള അനധികൃത കച്ചവടങ്ങൾ കൈ ഒഴിപ്പിക്കാനുള്ള ശ്രമവും നഗരസഭ നടത്തുന്നതാണ്. Thank you.
അടുത്ത ദിവസം തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ കച്ചവടം നടത്താൻ പറ്റുക എന്നുള്ള കാര്യവും നഗരസഭ അറിയിക്കുമെന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പം നിലവിൽ അത്ര വെൻഡിങ് സോണുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരക്ക് ഒഴിവുള്ള റോഡുകളിൽ ഇപ്പോൾ ചെയ്യുന്നതിനെ നഗരസഭ തടയാറില്ല. വെൻഡിങ് സോണുകൾ തീരുമാനിക്കേണ്ട വിഷയം കൗൺസിലിന് മുമ്പിലാണ്. പുതിയ കൗൺസിൽ വന്നാൽ അത് തീരുമാനമെടുക്കും. അങ്ങനെ വെൻഡിങ് സോണിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ കച്ചവടം നടത്താവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തട്ടുകടകൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇന്നും ഇപ്പോൾ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്നും അനധികൃതമായിട്ട് കച്ചവടം ചെയ്യുന്ന പച്ചക്കറികൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളാണിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ പിടിച്ചെടുക്കുകയും ഫൈൻ ഈടാക്കി തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് പിടിച്ചെടുക്കുന്ന സാധനങ്ങൾ തിരിച്ചു കൊടുക്കാൻ നിർവാഹമില്ല. കാരണം കുറ്റം ആവർത്തിച്ചതാണ്. അത് സെക്രട്ടറി നിർദ്ദേശിക്കുന്ന നടപടികളിലേക്ക് അത് പോകുന്നതായിരിക്കും. പാസ്പോർട്ട് ഓഫീസിനടുത്ത് കഴിഞ്ഞ ദിവസവും അവരോട് നിർദ്ദേശിച്ചുള്ളതാണ് കച്ചവടം ചെയ്യരുതെന്നുള്ളത്. അവർ വീണ്ടും കച്ചവടം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിടിച്ചെടുത്തത്. ഇവിടുന്ന് ഫ്രൂട്ട്സാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത് നഗരസഭ ഓഫീസ് സൂക്ഷിച്ച് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ഒരു പക്ഷേ പിന്നെ കച്ചവടക്കാരനെ വിട്ടുകൊടുക്കുകയോ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ കച്ചവടക്കാരനെ വിട്ടുകൊടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നതാണ്. മാസങ്ങളായി വടകരയിലെയും മറ്റും കച്ചവട സ്ഥാപനങ്ങളും മറ്റും അടഞ്ഞു കിടക്കുന്നതിനാൽ ഇത്തരത്തിൽ വഴിയോരങ്ങളിലാണ് ആളുകൾ കച്ചവടം നടത്തുന്നത്. പ്രത്യേകിച്ച് മത്സ്യവും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമൊക്കെ ഇവർക്കാണ് ഇപ്പോൾ വീണ്ടും തിരിച്ചടിയായിരിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത്, കോവിഡിനെ പിടിച്ചുകെട്ടേണ്ടത് നമ്മുടെ ആവശ്യമാണ് എങ്കിൽ കൂടി ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാഷണൽ ഹൈവേയിലെയും ഒപ്പം തിരക്കേറിയ ചില സ്ഥലങ്ങളിലുമുള്ള ഉന്തുവണ്ടി കച്ചവടങ്ങളും മറ്റ് വഴിയോര കച്ചവടങ്ങൾ, അതായത് പഴം പച്ചക്കറി കടകളും മറ്റും ഒഴിപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. ഏകദേശം 9 മാസത്തോളമായി കോവിഡിനെ തുടർന്ന് ഈ കടകളെല്ലാം തന്നെ അടച്ചിടുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ കച്ചവടക്കാരും മറ്റും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ സർക്കാർ ഭൂമി കയ്യേറി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിലാണ് കച്ചവടം നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹെൽത്ത് വിഭാഗം പല സ്ഥലങ്ങളിൽ നിന്നും കടകളും മറ്റും ഒഴിപ്പിച്ചത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അല്ലാതെ, അതായത് ഏകദേശം ഒരു സൂപ്പർ മാർക്കറ്റിൽ ഉള്ളത്രയും സാധനങ്ങൾ വിൽക്കുന്നു എന്നാണ് ഹെൽത്ത് അധികൃതർ പറയുന്നത്. ഒപ്പം തന്നെ നിരവധി തവണ ഇവർക്ക് വാർണിംഗ് നൽകിയിട്ടും വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് പോയത് എന്നും ഹെൽത്ത് വിഭാഗം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ, അതായത് ഒരുപാട് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കോവിഡ് വ്യാപനത്തിന് ഇടയാക്കുമെന്നാണ് ഹെൽത്ത് വിഭാഗം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തൊഴിലാളികൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു 9 മാസത്തോളമായി കച്ചവടങ്ങളും മറ്റും കുറഞ്ഞതുകൊണ്ട് തന്നെ തൊഴിലാളികളും മറ്റും ഒരുപാട് പ്രതിസന്ധിയിലായിരുന്നു. ഇതിനെതിരെ INTUC രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് അനധികൃതമായാണ് ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ ഒഴിപ്പിക്കുന്നത് എന്നും ഇതിനെതിരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നുമാണ് INTUC ഇപ്പോൾ അവരുടെ യോഗത്തിലെടുത്ത തീരുമാനമെന്ന് പറയുന്നത്. ഭരണാധികാരി വർഗത്തെ അതിശക്തമായ രീതിയിൽ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണാധികാരി സിംഹാസനം കിരീടെ ഉറച്ച സന്ദർഭമാണ് ഇന്നലെ ഇന്നുമായി. അതേപോലെ ഇവിടുത്തെ തൊഴിലാളികൾ ജീവിത പ്രശ്നമാണവർ. പട്ടിണി കിടക്കുന്ന പാവങ്ങൾ, അവർക്ക് ഉന്തുവണ്ടിയുമായി ജീവിക്കണം. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും ഇവിടുത്തെ ഭരണാധികാരികളും എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നം പരിഹാരം കണ്ടുകൊണ്ട്, ശാശ്വത പരിഹാരം കണ്ടുകൊണ്ട്, ജീവിത മാർഗമായി കണ്ട് അവരെ ജീവിക്കാനുള്ള അവർ യഥാർത്ഥ പൗരന്മാരായി ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഭരണാധികാരി മുന്നോട്ട് വരണം. അതല്ലെങ്കിൽ അഹങ്കാരത്തോടും ധിക്കാരത്തോടാണ് ഭരണാധികാരി വർഗം ചെയ്യുന്നതെങ്കിൽ അതിശക്തമായ സമരം ജില്ലാ UDF നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ, ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള അതിശക്തമായ സമരത്തിന് മുനിസിപ്പാലിറ്റി ഭരണാധികാരികൾ തയ്യാറാകേണ്ടി വരും. അതല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പാവപ്പെട്ടവർ ജീവിക്കാൻ വേണ്ടി നടത്തുന്ന ഈ സമരത്തെ ഉടൻ തന്നെ പരിഹാരം കണ്ടെത്തുവാൻ ഭരണാധികാരി വർഗം മുന്നോട്ട് വരണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 22-ാം തീയതിയാണ് COVID-19 പ്രായോഗികമായിട്ട് ഒരു ബന്ദ് സർക്കാർ അലോട്ട്മെൻറ്റ് ചെയ്യുന്നത്, കേന്ദ്ര സർക്കാർ. അതിൻ്റെ മുമ്പ് തന്നെ 5 മുതൽ 3 പാലം വരെയുള്ള എല്ലാ ഉന്തുവണ്ടിക്കാരോടും കച്ചവടം നിർത്തിവെക്കാൻ ബന്ധപ്പെട്ട ഭരണാധികാരികൾ നിർദ്ദേശം നൽകി. ഇതിൻ്റെ ഭാഗമായി നിർത്തിവെച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മീത്തിലെ മുക്കാളി 5 പിന്നെ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഭാഗമാണത്. അവിടെ സ്വാഭാവികമായിട്ട് നാഷണൽ പെർമിറ്റുള്ള ലോറികളാണ് അവിടെ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ടാകുന്നത്. അതെല്ലാവരും കാണുന്നതാണ്. കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്ത് അവർ മാർച്ച് മാസം അടച്ച് വന്നപ്പോൾ
അതിൻ്റെ ശേഷം ആ ഷെഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില അനാശ്വാസ പ്രവർത്തനം നടത്തി എന്ന ഒരു പേരിൻ്റെ പേരിൽ അവിടെയുള്ള ഒരു പൗരസമിതി പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാരെ ഒത്തൊരുമിച്ചതുകൊണ്ട് അവിടെ ഉന്തുവണ്ടിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പം കാര്യങ്ങളുടെ കിടപ്പ്. ഈ ഷെഡ് നിർത്തിവെച്ച് പോയെന്നല്ലാതെ ഷെഡിൻ്റെ അടുത്തുനിന്ന് നടന്നു എന്നതിനെയും തൊഴിലാളിയോ തൊഴിലാളിയുമായി ബന്ധപ്പെട്ട കുടുംബമോ അതിന് ഉത്തരവാദിയല്ല, അതിൻ്റെ സംഘടനയെ ഉത്തരവാദിയല്ല. അതിൻ്റെ ഭാഗമായിട്ട് വ്യക്തിവിരോധം തീർക്കുകയാണോ ആ പ്രദേശത്തുള്ള പൗരസമിതിക്കാരെന്ന് അവരോട് നിരവധി തവണ രാഷ്ട്രീയപരമായിട്ടും ട്രേഡ് യൂണിയൻപരമായിട്ടും അവരോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും പുനരാരോഹണം ആരംഭം നടത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് അവർക്കും തുറക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അതിങ്ങോട്ട് മാറ്റിത്തരാം. ഇവിടെ നടന്ന സംഭവമായി ഇവിടുത്തെ കഞ്ചാവ് കൃഷിയുമായോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് മത്സ്യ വിൽപ്പന നടത്തിയതോ മദ്യം വിറ്റതോ അല്ലെങ്കിൽ ഇവിടുന്ന് അൻസ് വിറ്റതോ ഇതൊന്നും ഞങ്ങൾ ഉന്ത് വണ്ടിയപ്പെട്ട അഞ്ച് പേരും അല്ല, അവരെ തൊഴിലാളികളല്ല, അവർ നിരപരാധികളാണ്. അതിൻ്റെ പേരിൽ അവരെ കൂർഷിക്കരുതെന്ന് പലതവണയായിട്ട് പൗരസമിതിയോട് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വടകര മുനിസിപ്പാലിറ്റിയാണ് അതായത് തിരിച്ചാണ് മുനിസിപ്പാലിറ്റി തിരിച്ചറിയൽ കാർഡ് 482 കാർഡ് മുനിസിപ്പാലിറ്റി തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡ് ഏതാണ്ട് 40 വരുന്ന തിരിച്ചറിയൽ കാർഡ് കൊടുത്തിട്ടുണ്ട്. അവരോട് COVID-19 മാനദണ്ഡങ്ങൾ പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് യോഗത്തിൽ തൊഴിലാളിയോട് പറഞ്ഞിട്ടുണ്ട്. കൈസി ബ്ലൗസ് ഇടണം, അകലം പാലിക്കണം, ബോർഡ് എഴുതി വെക്കണം. അതൊക്കെ ചെയ്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു സർക്കാർ ഉത്തരവാണ് ഈ താർപ്പായി കഴിച്ച് മാറ്റണം, വണ്ടി ഇവിടെ വെക്കാൻ പാടില്ല, സർക്കാരിൻ്റെ ഭൂമി കയ്യേറുന്നു എന്ന പേരിൽ ഇതിനെ മാറ്റണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കേരള സംസ്ഥാനം മുഴുവൻ കൊള്ളയടിക്കുന്ന സർക്കാർ പാവപ്പെട്ടവൻ്റെ അന്നം മുടക്കുന്ന രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇതിനെതിരായിട്ട് അയ്യൂർ ഉഞ്ചിയം ഗ്രാമപഞ്ചായത്തിനും വടകര മുനിസിപ്പാലിറ്റി ഓഫീസിനും പോലും ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങാൻ ഇന്ന് ഈ കൺവെൻഷൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനായ UDFൻ്റെ ചെയർമാനെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വളരെ തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ വരുത്തിയതും അദ്ദേഹത്തിന് അത് ധാർമ്മികമായി ബോധ്യപ്പെടുകയും അദ്ദേഹം അതിന് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുമായി മുന്നോട്ട് ഞങ്ങൾ പോകും എന്നാണ് സംഘടനാപരമായിട്ട് പറയാനുള്ളത്. INTUC ജനറൽ വർക്കേഴ്സിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ KNA അമീറിൻ്റെ വാക്കുകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇവിടെ ഞങ്ങൾ ഹെൽത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നിലവിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കച്ചവടം നടത്താനുള്ള അനുവാദമുണ്ട് എന്നാണ്. അതായത് ചില കടകൾക്കും മറ്റും ലൈസൻസ് ഉണ്ട് എന്നും ഇപ്പോൾ നമുക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു വിവരങ്ങൾ? കഴിഞ്ഞ 8 കോവിഡ് ആയതുകൊണ്ട് ഈ മേഖലയിലെ തൊഴിലാളികൾ മൊത്തത്തിൽ അവരുടെ കുടുംബവും പട്ടിണിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏതാണ്ട് 2 ആയിട്ടുള്ളൂ അവർ ജോലി പുനരാരംഭിച്ചിട്ട്. മുനിസിപ്പാലിറ്റി കാർഡ് കൊടുക്കുന്നു, പഞ്ചായത്ത് കാർഡ് കൊടുക്കും, കേന്ദ്ര സർക്കാരും കേരള സർക്കാരും സാമൂഹ്യ സുരക്ഷാ വകുപ്പിൻ്റെ ക്ഷേമനിധിയിൽ അംഗത്വം എടുപ്പിച്ച തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഇത്ര ആളുകൾക്ക് ഇത്ര മേഖലയിൽ ജോലി ചെയ്യണമെന്ന ഒരു നിബന്ധനയുണ്ട്. അത് വടകര നഗരസഭ എത്രത്തോളം പൂർണ്ണമായി പാലിച്ചോ ഇല്ലയെന്നുള്ള എനിക്കറിയില്ല. എങ്കിലും 480 തിരിച്ചറിയൽ കാർഡ് വടകര മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഈ കാർഡിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരുടെ തൊഴിൽ സുരക്ഷത്തെ ഉറപ്പുവരുത്തുക, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് കേന്ദ്ര ഗവൺമെൻറ് 10,000 കോവിഡിൻ്റെ ഭാഗമായിട്ട് ലോൺ കൊടുത്തിട്ടുണ്ട്. അത്തരം ഉള്ള ഒരു തൊഴിലാളി വീണ്ടും ഒരു ജോലി പുനരാരംഭിച്ചപ്പോൾ മാനദണ്ഡം പാലിച്ചുകൊണ്ട് ജോലി ആയപ്പോൾ സർക്കാരിൻ്റെ ഭൂമി കയ്യേറി അവരെ കുടിയൊഴിപ്പിക്കണം എന്ന സർക്കാരിൻ്റെ ഈ സമയത്തുള്ള ഒരു ഉത്തരവ് തികച്ചും പ്രതിഷേധാർഹമാണ്. കാരണം സർക്കാർ സംരക്ഷിക്കേണ്ട തൊഴിലാളികളെ സർക്കാർ തന്നെ ദ്രോഹിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കയറൂരി വിടുകയാണെന്ന് INTUC ഇതിന് പ്രതിഷേധിക്കാനുള്ളത്. ഇപ്പോൾ ലൈസൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നമ്മൾ ഹൈവേയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കൂടി നിന്നിട്ട് ഈ പഴങ്ങളും മറ്റും വാങ്ങുന്നത് നമ്മൾ തന്നെ കാണുന്നുണ്ട് അല്ലേ? അത് യഥാർത്ഥത്തിൽ ഈ ഒരു കോവിഡ് വ്യാപനത്തിന് കാരണമാവില്ലേ? 100% ശരിയാണ്, അതിനോട് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നത്. കോവിഡ് മാനദണ്ഡം പാലിക്കാതെ ആരും എൻ്റെ സംഘടനയെ സംബന്ധിച്ചത് INTUC വെച്ച് പൊറപ്പിക്കില്ല. അത് പൂർണ്ണമായിട്ട് ഇപ്പോഴത്തെ ഉന്ത് വണ്ടി കൺവെൻഷനിലും പറഞ്ഞതാണ്, ബ്ലൗസ് ഇടണം, ബോർഡ് എഴുതി വെക്കണം, അകലം പാലിക്കണം, കയറ് കെട്ടിയിട്ട് നിങ്ങൾ പലഹാരം പൊരിച്ച് ദൂരെ കൊണ്ടേ കൊടുക്കണം, അവിടെ ഇരുത്തി കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ കോവിഡിൻ്റെ മാനദണ്ഡം ഒന്നും പാലിക്കാതെ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ സംരക്ഷിക്കപ്പെടുന്ന നേതാക്കന്മാരും ഈ ഭരണകർത്താക്കന്മാരുടെ അനുയായികളാണ്. അതാണ് ഞങ്ങൾക്കുള്ള പ്രതിഷേധം. അവർ ചില ആളുകളെ കൂട്ടം കൂടി വിൽക്കുന്നുണ്ട്, ചന്തപ്പറമ്പിലായാലും കോൺവെൻ്റ് റോഡിലായാലും ഒക്കെ.
അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് അതിനുവേണ്ടിയുള്ള ഒരു പ്രതിഷേധം ഞങ്ങൾ ഒരിക്കലും പരിശോധിച്ചു. പക്ഷേ കോവിഡ് നിയമം പാലിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പലഹാരം പൊരിച്ചു വെക്കുന്ന അവരെയാണ് കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ഹെൽത്ത് വിഭാഗം തയ്യാറാകുന്നത്. അതിനോടാണ് INDC പ്രതിഷേധം. പിന്നെ അവരെ സംരക്ഷിക്കേണ്ട നഗരസഭ അവരെ ദ്രോഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കഴിഞ്ഞ 8 മാസത്തോളമായി അവരനുഭവിച്ച ദുരിതങ്ങളും പ്രയാസങ്ങളും സർക്കാർ അവർക്ക് പ്രഖ്യാപിച്ച 1000 രൂപ ധനസഹായം പോലും ഈ ദിവസം വരെ നഗരസഭ കൊടുത്തിട്ടില്ല. സർക്കാർ പ്രഖ്യാപിച്ച സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ്. അതിനുവേണ്ടി ഞങ്ങൾ INDC മുനിസിപ്പാലിറ്റി ഓഫീസിന് മുമ്പിൽ 3 മാസങ്ങൾക്ക് മുമ്പ് സമരം ചെയ്തിട്ടുണ്ട്. താൽക്കാലിക ആശ്വാസമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് 10,000 രൂപ ഗഡുക്കളായിട്ട് പിന്നെ പലിശരഹിത വായ്പ അനുവദിച്ചു. അത് കുറച്ച് തൊഴിലാളികൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ ലാഭമൊന്നുമില്ല, എങ്കിലും തൊഴിലാളികൾക്ക് താൽക്കാലികമായ ആശ്വാസം. അത്ര പോലും സർക്കാർ ഈ സംസ്ഥാന സർക്കാർ തൊഴിലാളികളെ ദ്രോഹിക്കുകയല്ലാതെ അതിന് കൂടുതൽ അവസരം കൊടുക്കുകയാണ്. ഈ അവസരത്തിൽ നഗരസഭ ഉദ്യോഗസ്ഥന്മാർ കുഞ്ഞ വയ്യോര കച്ചവടക്കാരെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യുവാനും മൊത്തത്തിൽ ബുദ്ധിമുട്ടിക്കുന്നവർ ആ സമീപനം പുനഃപരിശോധിക്കണം. ഈ മേഖലയിലുള്ള ട്രേഡ് യൂണിയനുമായി ചർച്ച ചെയ്തുകൊണ്ട് കാറ്റുള്ള പോലെ നിലനിർത്തിക്കൊണ്ട് മാനദണ്ഡം പാലിക്കുന്ന ആളുകളെ പൂർണ്ണമായി ലിസ്റ്റ് ഞങ്ങൾ കൊടുക്കുക, അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള ഒരു സമീപനം നഗരസഭയുടെ വിവാഹ നേതാക്കൻ കുഞ്ഞ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് INDC ഇല്ലാത്ത പക്ഷം മുനിസിപ്പാലിറ്റി ഓഫീസ് ഉപരോധിക്കൽ ഉൾപ്പെടെയുള്ള സമരവുമായി മുന്നോട്ട് പോകുക ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായി തീരുമെന്നാണ് ഈ അവസരം പറയാനുള്ളത്. കോവിഡ് വ്യാപിക്കാത്ത തരത്തിലുള്ള നടപടികളുമായാണ് വടകര നഗരസഭ മുന്നോട്ട് പോകുന്നത്. അതായത് ഹെൽത്ത് വിഭാഗം വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കുന്നതിലൂടെ കോവിഡ് വ്യാപനം ഒരു പരിധിവരെ തടയാൻ പറ്റുമെന്ന് തന്നെയാണ് ഇവരുടെ വിശ്വാസം. അത് ഒരു തരത്തിൽ ശരിയുമാണ്. കാരണം 2ാം ഘട്ട കോവിഡ് വ്യാപനം ഉണ്ടായിരിക്കുന്നത് ഭക്ഷണശാലകളിൽ നിന്നും മറ്റുമാണ് എന്നാണ് ഔദ്യോഗികമായ ചില അറിയിപ്പുകൾ. ഇങ്ങനെ വരുന്ന സമയത്ത് വഴിയോര കച്ചവടങ്ങൾ, അതായത് വൈകുന്നേരങ്ങളിൽ തുറക്കുന്ന തട്ടുകടകളിൽ നിന്നും മറ്റും രോഗവ്യാപനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ ഈ ഒരു തൊഴിലാളികൾ, അതായത് തട്ടുകടകളിലെയും മറ്റും തൊഴിലാളികളുടെ അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങളായിട്ടേ ഉള്ളൂ വീണ്ടും അവർ ഈ ഒരു കച്ചവടത്തിലേക്ക് തിരിച്ചെത്തിയിട്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരം നടപടികൾ ഹെൽത്ത് വിഭാഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ പ്രയാസമുണ്ടാവുമെന്ന് തന്നെയാണ് ഈ INDUC പറയുന്നത്. അതായത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്, സാമൂഹിക അകലം പാലിച്ചുകൊണ്ട്, ഒപ്പം തന്നെ കടകളിൽ ഇരുന്ന് കഴിക്കാൻ ഭക്ഷണം കഴിക്കാത്ത രീതിയിൽ പാർസലും മറ്റും നൽകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരെയെ സപ്പോർട്ട് ചെയ്യൂ എന്നാണ് INDUC അറിയിച്ചിരിക്കുന്നത്. ലൈസൻസും മറ്റും ഉള്ള കച്ചവടക്കാരെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് തന്നെയാണ് INDUയുടെ ആവശ്യം. അതേസമയം കോവിഡ് വ്യാപനം ഇല്ലാതിരിക്കുന്നതിനു വേണ്ടി എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആരോഗ്യ വിഭാഗത്തിൻ്റെയും അറിയിപ്പ്.